ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള പഠനം. സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗനോളജി. ഓർഗനോളജിയാണ് സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള പഠനം. രണ്ട്, അസുരവാദ്യം എന്നറിയപ്പെടുന്നത്, അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ട. മൂന്ന്, മംഗളവാദ്യമായി കണക്കാക്കപ്പെടുന്നത് നാദസ്വരത്തെയാണ്. മംഗളവാദ്യം നാദസ്വരവും അസുരവാദ്യം ചോദിച്ചാൽ ചെണ്ടയുമാണ്. നാല്, സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇടയ്ക്ക. സോപാന സംഗീതത്തിന് ഇടയ്ക്കയാണ് ഉപയോഗിക്കുന്നത്. അഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രിവാദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രിവാദ്യം ഏതാ? ഹാർപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രിവാദ്യം. ആറ്, ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന തന്ത്രിവാദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന തന്ത്രിവാദ്യം ചോദിച്ചാലും ഹാർപ്പ് തന്നെ. ഏഴ്, സിത്താർ രൂപകൽപ്പന ചെയ്തത് ആര്? അമീർ ഖുസ്രുവാണ് സിത്താർ രൂപകൽപ്പന ചെയ്തത്. എട്ട്, വീണയിലെ തന്ത്രികളുടെ എണ്ണം. വീണയിലെ തന്ത്രികൾ ഏഴെണ്ണമാണ്. വയലിനിലെ ചോദിച്ചാൽ നാല്. വീണയിലെ തന്ത്രികളാണെങ്കിൽ ഏഴും വയലിനിലെ തന്ത്രികളാണെങ്കിൽ നാലുമാണ്. പത്ത്, സംഗീതത്തിലെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരെയാണ്? സംഗീതത്തിലെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരെയാ? സ്വാതി തിരുനാളിനെയാണ് സംഗീതത്തിലെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. അപ്പം വീണയിലെ തന്ത്രികൾ എത്രണ്ണോ? ഏഴ്. വയലിനിലെ ചോദിച്ചാൽ നാല്. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന തന്ത്രിവാദ്യം ചോദിച്ചാൽ ഹാർപ്പാണ്. സിത്താർ രൂപകൽപ്പന ചെയ്തത് ആരാ? അമീർ ഖുസ്രുവാണ് സിത്താർ രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിവകുമാർ ശർമ്മ ഏത് ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ്? സന്തൂർ. ശിവകുമാർ ശർമ്മ സന്തൂർ, രവിശങ്കർ സിത്താർ, അംജദ് അലിഖാൻ സരോദ്, ലാൽഗുഡി ജയരാമൻ വയലിൻ, ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായ്. അപ്പം ഈ സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകളുടെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യൻ, പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, ഇത്തിക്കരപ്പുഴയുടെ പതനം. ഇത്തിക്കരപ്പുഴയുടെ പതനമാണ് പരവൂർ കായൽ. ഇത്തിക്കരപ്പുഴയുടെ പതനം പരവൂർ കായലാണ്. പതിനേഴ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം. ദുബായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം. പതിനെട്ട്, സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗോവ. പത്തൊമ്പത്, ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ഇരുപത്, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന ശില്പം ചോദിച്ചാൽ ഏതാ? ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം ചോദിച്ചാൽ. ഇരുപത്തിയൊന്ന്, ഭൂമിയെ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നൃത്തരൂപം. ഭൂമിയെ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് ഒഡീസി. ഇരുപത്തിരണ്ട്, ശാസ്ത്രീയ നൃത്തത്തിന് ആധുനിക രൂപം നൽകിയത് ആരാണ്? ശങ്കരദേവനാണ് ശാസ്ത്രീയ നൃത്തത്തിന് ആധുനിക രൂപം നൽകിയത്. ഇരുപത്തിമൂന്ന്, ദാണ്ഡിയ നിലനിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്തിലാണ്. ദാണ്ഡിയ നൃത്തരൂപം നിലനിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഇരുപത്തിനാല്, അഭിനയത്തിൻ്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്നും അറിയപ്പെടുന്ന നൃത്തരൂപം കൂടിയാട്ടം. ഇരുപത്തി അഞ്ച്, ഭാരതി ശിവജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഭാരതി ശിവജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.